നമസ്കാരം. ഭാര്യയും മകനും മതപരിവർത്തന ഗ്രൂപ്പുകളുടെ അന്യായ തടങ്കലിലാണെന്ന് ആരോപിച്ചുള്ള ഹർജിയിൽ ഇടപെട്ട ഹൈക്കോടതി. ഇക്കാര്യത്തിൽ ഹൈക്കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി. ഭാര്യ ഷൈനിയെയും മകനെയും വിട്ടുകിട്ടാൻ CPM നീരോൽപാലം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന മലപ്പുറം സ്വദേശി PT ഗിൽബർട്ട് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. അവർ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ കോടതി പോലീസിനോട് വാക്കാൽ നിർദ്ദേശിച്ചു. ഭാര്യയുടെയും മകന്റെയും കാണാതാകലിൽ മതപരിവർത്തന ലോബിക്കെതിരെ ഗിൽബർട്ട് പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. നിർബന്ധിത മതപരിവർത്തനം ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നിഷേധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഗിൽബർട്ടിന്റെ നിയമ നീക്കം. ഭാര്യ വഴി വീടും 25 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയായി സമ്മതിക്കാത്തതിനെ തുടർന്ന് June 9 താൻ ജോലിക്ക് പോയ നേരത്ത് ഭാര്യയെയും മകനെയും കടത്തിക്കൊണ്ടുപോയെന്നാണ് പരാതി. തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇടപെടലിൽ ഭാര്യയെ നിർബന്ധിച്ച് മതം മാറ്റിയതായി സംശയമുണ്ട്. നിർബന്ധിത മതപരിവർത്തനം ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നിഷേധമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കാണാതായ ഭാര്യയെയും മകനെയും കുറിച്ചുള്ള ഗിൽബർട്ടിന്റെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലായിരുന്നു. ഇതേ തുടർന്ന് ഭാര്യയും മകനെയും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനെതിരെ പരാതിയും ചർച്ചയാക്കി. ഇതോടെ ഈ CPM പ്രവർത്തകൻ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയായിരുന്നു. മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി PT ഗിൽബർട്ടിനെയാണ് CPM പുറത്താക്കിയത്. CPM നീലോൽപാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും CITU തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഗിൽബർട്ട്. പഞ്ചായത്ത് മെമ്പർ നസീറ, ഭർത്താവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ യൂനൂസ് എന്നിവരാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനെന്ന് ഗിൽബർട്ട് പറഞ്ഞിരുന്നു. ഭാര്യയെയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് സഹായം ചോദിച്ചെങ്കിലും CPM നിന്നത് മതം മാറ്റ സംഘത്തിനൊപ്പമാണെന്ന ആരോപണവും ഗിൽബർട്ട് ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ഗിൽബർട്ടിനെ പുറത്താക്കിയതെന്നും പ്രാഥമിക അംഗത്വം എടുത്തുകളഞ്ഞതെന്നും കാട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയത്. മതം മാറ്റ മാഫിയക്കെതിരെ ഗുരുതര ആരോപണമാണ് ഗിൽബർട്ട് ഇപ്പോഴും ഉന്നയിക്കുന്നത്. സംഭവത്തെപ്പറ്റി ഗിൽബർട്ടിന്റെ വിശദീകരണം ഇങ്ങനെ പോകുന്നു. സമീപത്ത് ബേക്കറി നടത്തുന്ന കൂട്ടിയാടിൻ ഇസ്മായിൽ, കുഞ്ഞോൻ എന്ന് വിളിക്കുന്ന ലത്തീഫ്, ഷാഹുൽ ഹമീദ്, അയൽവാസിനി ബുഷ്ര, കുൽസു തുടങ്ങിയ ചിലരും ഈ സംഘത്തിലുണ്ട്. ടാക്സി ഡ്രൈവറായ താൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമീപവാസികളായ മുസ്ലിം സ്ത്രീകൾ വീട്ടിലെത്തി ക്യാൻവാസ് ചെയ്താണ് ഭാര്യയും മകനെയും മാറ്റിയെടുത്തത്. ഇസ്മായിലിന്റെ ബേക്കറിയിലാണ് ഭാര്യ ജോലിക്ക് പോകുന്നത്. മതം മാറിയിൽ 25 ലക്ഷവും വീടും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു ദിവസം ഭാര്യ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് കേട്ടിരുന്നു. എന്നാൽ ഭാര്യ മാതാവും സഹോദരനും ഇത് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. IS എന്ന തീവ്രവാദ സംഘടനയെ പറ്റിയും ഭാര്യ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നീ എന്തിനാണ് ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കും ോൾ ബുഷറാത്ത പറഞ്ഞു എന്ന് പറയും. അവനവന്റെ വീട്ടിലെ ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവുകയുള്ളൂ എന്ന് ഗിൽബർട്ട് കണ്ണീരോടെ പറഞ്ഞു. കാണാതായ ഭാര്യയും മകനെയും കുറിച്ചുള്ള ഗിൽബർട്ടിന്റെ അന്വേഷണം അവസാനിച്ചത് കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലാണ്. കേരളത്തിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നും വിധമുള്ള ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്ത സാഹചര്യം. പോലീസുകാരെ പോലും കയറ്റിവിടാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ് അവിടെ. എന്റെ കുട്ടിയോടോ ഭാര്യയോടോ ഒന്ന് സംസാരിക്കാനുള്ള സാഹചര്യം പോലും ലഭിച്ചില്ല. തർബിയത്തിൽ ചെല്ലുമ്പോൾ എന്നെക്കാൾ പ്രായമായ ആളുകൾ സുന്നത്ത് ചെയ്യുന്നതിൻ്റെ വേദനയിൽ മുണ്ടും പൊക്കി പിടിച്ച് നടക്കുന്നത് കണ്ടു. നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇസ്ലാം മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് ഗിൽബർട്ട് പറഞ്ഞു.